പ്രിയമുള്ള സുഹൃത്തുക്കളെ സമകാലിൻ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒൻപത് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് അതായത് എയർടെൽ ജിയോ വോഡോഫോൺ ഐഡിയ തുടങ്ങിയ സിം കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒറ്റ പെൺകുട്ടി സ്കോളർഷിപ്പിന് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുണ്ട് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിത്യോപയോഗ വസ്ത്രങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാൻ വേണ്ടി പോകുന്നു ഭാഗിക ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടിയുണ്ട് പതിനഞ്ചിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വാക്സിനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം അതോടൊപ്പം തന്നെ തിയേറ്ററുകളിൽ സെക്കൻഡ് ഷോക്ക് ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ പൊതുജനങ്ങൾ നാളെയും ദിവസവും അറിയേണ്ട ഒൻപതോളം കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് കൂടുതൽ ആളുകളിൽ എത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഇന്ന് ആദ്യമായി സംസാരിക്കുന്നത് രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഫൈവ് ജി സേവനം ആരംഭിക്കുമെന്ന് ടെലികോം മന്ത്രാലയം അറിയിച്ചു പതിമൂന്ന് നഗരങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഫൈവ് ജി സേവനം ലഭ്യമാകുക എയർടെൽ ജിയോ വോഡോഫോൺ ഐഡിയ എന്നീ കമ്പനികൾക്കാണ് സേവനം നൽകുന്നത് ടെലികോം മന്ത്രാലയമാണ് ഇക്കാര്യം മായി തന്നെ അറിയിച്ചിരിക്കുന്നത് ഡൽഹി ഗുരുഗ്രാം മുംബൈ പൂനെ ചെന്നൈ കൽക്കത്ത ബാംഗ്ലൂർ ഹൈദരാബാദ് ഛത്തീസ്ഗഡ് ലക്നൌ അഹമ്മദാബാദ് ഗാന്ധിനഗർ ജാംനഗർ എന്നീ നഗരങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഫൈവ് ജി സേവനം ലഭ്യമാവുക ഇന്ത്യയിൽ ഫൈവ് ജി സേവനം പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പത്ത് കോടി മുതൽ പതിനഞ്ച് കോടി വരെ ഫൈവ് ജി സ്മാർട്ട് ഫോണുകൾ ഉപയോഗം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടാമതായി സംസാരിക്കുന്നത് ഒറ്റ പെൺകുട്ടി സ്കോളർഷിപ്പ് അപേക്ഷകളുടെ ഓൺലൈൻ നടപടികൾ പൂർത്തിയാക്കാൻ സ്കൂളുകൾക്ക് നിർദ്ദേശം ായി ഓൺലൈൻ അപേക്ഷാ നടപടികൾ ഡിസംബർ മാസം ഇരുപത്തി ഏഴ് മുതൽ ആരംഭിച്ചിട്ടുണ്ട് സ്കോളർഷിപ്പ് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് ആയ ഡബ് അപേക്ഷ കൊടുക്കാൻ സാധിക്കും ജനുവരി മാസം പതിനേഴ് വരെയാണ് അപേക്ഷ കൊടുക്കേണ്ട തീയതി ഡിസംബർ മാസം മുപ്പത്തി മുതൽ രണ്ടായിരത്തി ജനുവരി ഇരുപത്തി വരെ സ്കൂളുകൾക്ക് ഓൺലൈൻ അപേക്ഷ പരിശോധിക്കാനുള്ള സമയമാണ് അനുവദിച്ചിരിക്കുന്നത് മൂന്നാമതായി സംസാരിക്കുന്നത് വ്യാപാരികളുടെ പ്രതിഷേധങ്ങൾക്കിടയിലും ജി എസ് ടി നിരക്ക് ജനുവരി ഒന്ന് മുതൽ പന്ത്രണ്ട് ശതമാനമായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു ഇതോടെ നിത്യോപയോഗ വസ്ത്രങ്ങൾക്ക് വില കൂടും സെപ്റ്റംബറിലാണ് നിരക്ക് വർദ്ധിപ്പിക്കാൻ ജി എസ് ടി കൌൺസിൽ തീരുമാനമെടുത്തത് നിലവിൽ തുണിത്തരങ്ങൾക്ക് അഞ്ച് ശതമാനം നികുതിയാണ് ഈടാക്കുന്നത് ഇതോടെ ആയിരം രൂപയുടെ മുകളിലുള്ള റെഡിമെയ്ഡ് തുണിത്തരങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം നികുതി നൽകേണ്ടി വരും പുതിയ തീരുമാനപ്രകാരം ഇനി അഞ്ച് ശതമാനം നികുതിയില്ല എല്ലാ തുണിത്തരങ്ങൾക്കും പന്ത്രണ്ട് ശതമാനം തന്നെയാണ് ജി എസ് ടി നൽകേണ്ടി വരുന്നത് നാലാമതായി രാജ്യത്ത് ഒമിക്രോൺ ൾ പരിശോധിക്കുമ്പോൾ രാജ്യത്ത് എട്ട് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതോടെ രാജ്യത്തെ സജീവമായ കേസുകളുടെ എണ്ണം ഇതേസമയം രാജ്യത്തെ ഒമിക്രോൺ രോഗബാധിതരുടെ എണ്ണം ഉയർന്നിട്ടുണ്ട് അഞ്ചാമതായി സംസാരിക്കുന്നത് ഒമിക്രോൺ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഭാഗിക ലോക്ഡൌൺ ഏർപ്പെടുത്തി ഡൽഹി സർക്കാർ അവശ്യ സർവീസ് ഒഴികെയുള്ളതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ൾ കോളേജ് സ്വിമ്മിംഗ് പൂൾ ജിം തിയേറ്റർ എന്നിവ അടച്ചിടും സ്വകാര്യ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം ജോലിക്കാരെ മാത്രമാണ് അനുവദിക്കുന്നത് വിവാഹ മരണ ചടങ്ങുകൾക്ക് ഇരുപത് ശതമാനം പേരെ മാത്രമാണ് പങ്കെടുപ്പിക്കുന്നത് ഹോട്ടലുകളിൽ പ്രവേശനം അൻപത് ശതമാനമാക്കി ചുരുക്കിയിട്ടുണ്ട് മെട്രോയിൽ അൻപത് ശതമാനം യാത്രക്കാർക്ക് മാത്രമാണ് യാത്ര ചെയ്യാൻ അനുവാദമുള്ളൂ ഇടവിട്ട ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരെ മാത്രമേ കടകൾ തുറക്കുകയുള്ളൂ ഓട്ടോറിക്ഷയിൽ പേരിൽ കൂടുതൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല എന്നാൽ നിയന്ത്രണം എന്നു മുതലാണ് നടപ്പിൽ വരിക എന്ന് വ്യക്തമാക്കിയിട്ടില്ല നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വൈകാതെ തന്നെ പുറത്തുവിടുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചിരിക്കുന്നത് അടുത്തായി സംസാരിക്കുന്നത് പതിനഞ്ചിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവരുടെ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ജനുവരി മൂന്നിന് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ജനുവരി ഒന്ന് മുതൽ കോവിഡ് പോർട്ടലിലൂടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും ദേശീയ ആരോഗ്യ അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ ആർ എസ് ശർമ്മയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് രജിസ്ട്രേഷനായി നിലവിലുള്ള കുടുംബാംഗങ്ങളുടെ അക്കൗണ്ടിൽ കൂട്ടിച്ചേർക്കുകയോ അതല്ലെങ്കിൽ കോവിൻ ആപ്പിൽ പുതുതായി ചേർക്കുകയോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ും ഇത് രണ്ടുമല്ലെങ്കിൽ നിങ്ങൾക്ക് വാക്സിൻ കേന്ദ്രത്തിലെത്തി നേരിട്ടും ചേർക്കാൻ സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഏഴ് വർഷം അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി നിശ്ചയിക്കുന്നത് രജിസ്ട്രേഷൻ നടത്താൻ വിദ്യാർത്ഥികളുടെ തിരിച്ചറിയൽ കാർഡും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എട്ടാമതായി സംസാരിക്കുന്നത് രാജ്യത്തും സംസ്ഥാനത്തും ഒമിക്രോൺ ബാധിതരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ ന്യൂഇയറിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകളിൽ സെക്കൻഡ് ഷോ നിർത്തിവച്ചിട്ടുണ്ട് അതായത് രാത്രി പത്ത് മണിക്ക് ശേഷം സിനിമാ പ്രദർശനം അനുവദിക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഒമിക്രോൺ പടരാനുള്ള സാധ്യത മുൻനിർത്തിയിട്ടാണ് ഡിസംബർ മാസം മുപ്പത് മുതൽ ജനുവരി രണ്ടു വരെ രാത്രികാല നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ തിയേറ്ററുകൾ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണനിരക്ക് പരിശോധിക്കുന്നത് സംസ്ഥാനത്ത് സ്വർണ്ണ വില കുറഞ്ഞു പവന് എൺപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇതോടെ ഒരു പവൻ സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വില മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞു നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഇന്നത്തെ ഏറ്റവും പുതിയ സ്വർണ്ണ നിരക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി